ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിന്നുസ് കിച്ചൺ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വാനില മിൽക്ക് പുഡിംഗ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് മതി കേട്ടോ, അതിന് കുറഞ്ഞ സമയവും മതി. അപ്പോൾ ഞാൻ അതിനൊരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം, നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഇത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം, നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് സോക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പാല് ഒരു ബൗളിലേക്ക് ഇട്ടാം. ഒരു 2.5 കപ്പ് പാലോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനൊരു 4 ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് തന്നെ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കൂടിയൊക്കെ ആവാം കേട്ടോ. ഇനി ഇതിലേക്ക് അതിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചൈന ഗ്രാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട്. അത് ലോ ഫ്ലെയിമിലിട്ട് തുടരെ കൈവെക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട് കെട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പുഡിംഗ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാൻ്റെ ആവശ്യം നമുക്ക് ഈ ഒരു പുഡിങ്ങിനുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ചൈന ഗ്രാസ് ഇത് നന്നായി മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ഇതേ രീതിയിലൊക്കെ ഒന്ന് അരിയാത്തത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മിൽക്ക് നന്നായി തിളച്ചിട്ടുണ്ട്. വറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ചൈന ഗ്രാസൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ. ഞാനത് ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പുഡിംഗ് ബാറ്ററിയുടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒഴിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ടേസ്റ്റിന് എന്നോണം കുറച്ച് അണ്ടിപ്പരിപ്പും ചെറീസൊക്കെ ഞാൻ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അധികം സെറ്റാവുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ താന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വേഗം സെറ്റായി കിട്ടും. ഒരു 20 മിനിറ്റോളം വേണം റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ. അതെല്ലാം ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് നന്നായി സെറ്റായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയ ഒരു പുഡിംഗ് തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പം ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.